നമസ്കാരം ഞങ്ങൾ സർവജന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി എച്ച് എസ് സി വിദ്യാർത്ഥികളാണ് ഞാൻ സനിത ഞാൻ മാജിത ഞാൻ നയന വിജയൻ ഞാൻ പത്മ നൗരൻ ഞാൻ ജോയന്തോ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന പ്രോജക്ടിന്റെ പേര് എന്ന് പറയുന്നത് ഉദ്യാന നഗരം സന്തോഷ നഗരം എന്നതാണ് ആദ്യമായി നമുക്ക് അതിന്റെ ലക്ഷ്യങ്ങൾ അവതരിപ്പിക്കാം ഉദ്യാന നഗരത്തിന് ആവശ്യമായ അലങ്കാര സസ്യങ്ങളുടെ ഉൽപാദനം നമ്മൾ വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്ന് ആവശ്യമായ സസ്യങ്ങൾ ഉൽപാദിപ്പിക്കുന്നു വിദ്യാർത്ഥികൾ മണ്ണിലേക്ക് ഇറങ്ങുന്നു അടുത്തതായി വിദ്യാർത്ഥികളിൽ കാർഷിക ബോധം ഉയർത്തുകയും നാടിനോടുള്ള ഉത്തരവാദിത്വം വളർത്തുകയും ചെയ്യുന്നു ഒരു നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന വിദ്യാർത്ഥികൾ മണ്ണിലേക്ക് ഇറങ്ങുകയും അവർ സമൂഹത്തിന് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നു അടുത്തതായി പൊതുജനങ്ങൾക്ക് ആവശ്യമായ അലങ്കാര ചെടികളുടെ വിപണനം ഒരു വിദ്യാർത്ഥി ഇറങ്ങി ചെന്നിട്ട് പൊതുജനത്തിന് ആവശ്യമായ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നു അത് വിപണനം ചെയ്യുന്നു കാർഷിക വിപണനം എന്താണെന്ന് മനസ്സിലാക്കാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നു ഈ പ്രോജക്റ്റിലൂടെ ഞങ്ങൾ പൂർണ്ണമായി ഉദ്ദേശിക്കുന്നത് ഒരു വിദ്യാർത്ഥിയെ മണ്ണിലേക്ക് ഇറങ്ങുകയും സമൂഹത്തിന് ആവശ്യമായ ചെടികൾ വിപണനം ചെയ്യുകയും ചെയ്യുക എന്നതാണ് അടുത്തതായി ഈ മേഖലയിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്നതാണ് ഒരു വിദ്യാർത്ഥിക്ക് യഥാർത്ഥ പരിശീലനം ലഭിക്കുക ചെടികളുമായുള്ള വിദ്യാർത്ഥിയുടെ ബന്ധം കൂടുതലായി ആഴ്ത്തുക ചെടിയെ എങ്ങനെ പരിപാലിക്കണം എന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ഒരു പരിശീലനം വിദ്യാർത്ഥികൾ നേടുകയും ചെയ്യുന്നു വിദ്യാർത്ഥികളിലെ കൊഴിഞ്ഞു പോക്ക് കുറയ്ക്കുന്നു അതുപോലെ തന്നെ വിപണന കഴിവുകൾ കൂട്ടുന്നു ഒരു വിദ്യാർത്ഥി എങ്ങനെ ഒരു സംരംഭകൻ ആകണമെന്നും വിദ്യാർത്ഥി ഒരു സംരംഭകൻ ആയാൽ അവൻ എന്തൊക്കെ ചെയ്യണമെന്നും അതോടൊപ്പം ലേൺ വിത്ത് ഏൺ ലേൺ പഠിക്കുന്നതിലൂടെയും പരിശീലനത്തിലൂടെയും ഒരു കുട്ടി വിദ്യാർത്ഥി എങ്ങനെ ഏൺ ചെയ്യുന്നു എന്നും ഇതിലൂടെ നാം മനസ്സിലാക്കുന്നു ഒപ്പം സാമൂഹിക പ്രസക്തി ഉദ്യാന നഗരം സന്തോഷ നഗരം എന്ന നമ്മുടെ ഈ പ്രോജക്ടിന്റെ സാമൂഹിക പ്രസക്തി എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്കും കർഷകർക്കും ഉപകാരപ്പെടുന്ന ഒരു പ്രധാന പദ്ധതിയാണ് നമ്മുടെ ഈ പദ്ധതി എന്ന് പറയുന്നത് കാർഷിക സർവകലാശാലയുമായി ചേർന്നിട്ടാണ് നാം ഈ പദ്ധതി ഉൾപ്പെടുത്തുന്നത് നാം ഒറ്റയ്ക്കല്ല മുനിസിപ്പാലിറ്റി ഒറ്റയ്ക്കല്ല മറിച്ച് നാം പൊതുജനങ്ങളെയും കാർഷിക സർവകലാശാലയും ചേർന്നിട്ടാണ് ഈ പ്രവർത്തനം നാം ചെയ്യാൻ മുന്നോട്ട് വയ്ക്കുന്നത് ബത്തേരി നഗരസഭയുടെ ഹാപ്പി ഹാപ്പി എന്ന പദ്ധതിയിൽ ഒരുമിച്ച് ചേർന്നിട്ടാണ് നാം ഈ പ്രവർത്തനം ചെയ്യുന്നത് ഒത്തിരി ഉന്നതിയിൽ എത്തി നിൽക്കുന്ന നമ്മുടെ ബത്തേരി നഗരസഭ വീണ്ടും വീണ്ടും പ്രശോഭിക്കാനായി ഈ പ്രോജക്റ്റ് സഹായിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു അടുത്തതായി സ്കൂൾ ക്യാമ്പിൽ കൃഷി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് നാം ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പി എച്ച് എസ് സി വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഫ്ലോറി കൾച്ചറിസ്റ്റ് വിദ്യാർത്ഥികളെയും അവരുടെ അധ്യാപകരെയും മുൻനിർത്തിയാണ് നാം ഈ പ്രവർത്തനം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അടുത്തതായി ഏതൊക്കെ ചെടികളാണ് നാം നടാൻ ഉദ്ദേശിക്കുന്നതെന്ന് പരിചയപ്പെടുത്തുന്നതിനായി മാജിദ ക്ഷണിക്കുന്നു താങ്ക് യു സനിക അപ്പൊ നമുക്കിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ചെടികളെ കുറിച്ച് പരിചയപ്പെടാം ആദ്യത്തത് ഹിബിസ്കസ് ബോഗെയ്നിലെ പോർട്ടിലേക്ക തെക്കോമ അലമാൻഡ മെലസ്റ്റോമ ജെറേനിയം പെൻഡാനസ് ഇക്സോറ റോസ് ഗ്രൗണ്ട് ഓർക്കിഡ് റിബൺ ഗ്രാസ് ഫൈക്കസ് പെൻഡാസ് ഇതൊക്കെ നമ്മള് നമ്മുടെ തോട്ടങ്ങളിലും ഗാർഡനുകളിലൊക്കെ ഉപയോഗിച്ചു വരുന്നവയാണ് ഇതിങ്ങനെ ഈ ചെടികൾ തന്നെ ഈ നമ്മുടെ പദ്ധതികളിലും ഉൾപ്പെടുത്താനുള്ള കാരണം ഇത് എക്കാലത്തും പുഷ്പിക്കുന്നതും നിത്യഹരിത സ്വഭാവമുള്ളവയുമാണ് അതുപോലെ തന്നെ ഇവ കുറച്ച് വെള്ളം മാത്രമേ ഇവയ്ക്ക് ആവശ്യമായി വരുന്നുള്ളൂ ഏത് പ്രതികൂല സാഹചര്യത്തെയും ഇത് അതിജീവിക്കുന്നതാണ് അതുപോലെ പുഷ്പങ്ങൾ ഉണ്ടാകുന്നവയും അലങ്കാര ഇലച്ചെടികളായി നമ്മൾ ഉപയോഗിക്കും ഇതിൽ കാണുന്ന ഫൈക്കസ് റിബൺ ഗ്രാസ് ഇതൊക്കെ നമ്മൾ അലങ്കാര ഇലച്ചെടികളായിട്ടാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ ഇവ പൂമ്പാറ്റകളെ വളരെയധികം ആകർഷിക്കുന്നതുകൊണ്ട് പരാഗണം നടത്തുകയും കൂടുതൽ ഉൽപാദനം നടത്താനും സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇവയെ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അടുത്തതായി പ്രവർത്തന രീതികളെ പറ്റി പരിചയപ്പെടുത്തുന്നതിനായി സനികയെ ക്ഷണിക്കുന്നു നമ്മുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് സ്കൂളിലെ പ്രൊഡക്ഷൻ കം ട്രെയിനിങ് സെന്ററിന്
ഇടതുവശത്തുള്ള ഒരു ഭാഗം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെയുള്ള കളകൾ പറിച്ചു മാറ്റുകയും അത് നീക്കം ചെയ്തതിനു ശേഷം ആവശ്യമായ ഈ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ വസ്തുക്കൾ ശേഖരിക്കുകയും അത് നമ്മൾ വാങ്ങി വെക്കുകയും ശേഷം നടീൽ വസ്തുക്കൾ വാങ്ങി നടീൽ മിശ്രിതം തയ്യാറാക്കുന്നു. അതിനുശേഷം ചെടികൾ നടുകയും അതിനെ പരിപാലിക്കുകയും ശേഷം തയ്യാറായ ചെടികളെ വിപണനത്തിനായി ഞങ്ങൾ മുനിസിപ്പാലിറ്റി അധികൃതർക്ക് കൈമാറുന്നു. NSS വോളണ്ടിയേഴ്സിന്റെ സഹായത്തോടെയാണ് ഞങ്ങൾ ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തതായി പ്രവർത്തന കലണ്ടറാണ്. ജനുവരി മാസം സ്റ്റുഡന്റ് കൗൺസിൽ മീറ്റിംഗ് നമ്മൾ കൂടി, അതിനുശേഷം ഫെബ്രുവരി പ്രൊജക്ട് തയ്യാറാക്കുകയും പ്രൊജക്ട് മീറ്റിംഗ് പദ്ധതി സമർപ്പിക്കുകയും ചെയ്യുന്നു. മാർച്ച് മാസം ഈ പ്രവർത്തനം എങ്ങനെ ചെയ്യണമെന്ന് നാം ആസൂത്രണം ചെയ്യുന്നു. ശേഷം ഏപ്രിൽ അതിനായിട്ടുള്ള നിലം ഒരുക്കുകയും നടീൽ മിശ്രിതം തയ്യാറാക്കുകയും സൂര്യതാപീകരണം നടത്തുകയും ചെയ്യുന്നു. മെയ് മാസം ഉത്ബോധന ഉപാധികൾ വാങ്ങുകയും മാതൃസസ്യങ്ങൾ വാങ്ങി ശേഖരിക്കുകയും ചെയ്യുന്നു. ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇവയുടെ വളർച്ചാ കാലഘട്ടമാണ്. ഒപ്പം ഇവയെ ആ ടൈമിൽ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ഇവയുടെ പ്രവർത്തനം നടക്കുകയും ചെയ്യുന്നു. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പ്രവർത്തനം നടക്കുകയും ദൃഢീകരണം ചെയ്യുകയും ചെയ്യുന്നു. ഡിസംബർ മാസം നാം ഇവയെ വിതരണം ചെയ്യുകയും മാറ്റി നടുകയും ചെയ്യുന്നു. അടുത്തതായി ഈ പദ്ധതിയുടെ ചെലവ് പറയുന്നതിനായി നൈവേദ്യമിരിക്കുന്നു. നമുക്കറിയാലോ ഏതൊരു പ്രവർത്തനം ചെയ്യണമെങ്കിലും അതിൽ ചെലവുകളുണ്ട്. ഈ സന്തോഷ നഗരം എന്ന ഉദ്യാന നഗരം സന്തോഷ നഗരം എന്ന പദ്ധതിയിലേക്ക് നടീലിന് ആവശ്യമായ പാത്രങ്ങൾ വാങ്ങുന്നതിനായി ചെലവുകളായി 900-9000 രൂപയും നടീൽ വസ്തുക്കൾ വാങ്ങുന്നതിനായി 8000 രൂപയും സസ്യസംരക്ഷണ മാർഗങ്ങൾ നേരിടുന്നതിനായി 12000 രൂപയും ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി 26000 രൂപയും ഗതാഗത ചെലവുകൾ നിയന്ത്രിക്കുന്നതിനായി 5000 രൂപയും മൊത്തം പദ്ധതിയുടെ ചെലവുകൾ എന്തെന്നാൽ കേവലം 60000 രൂപ മാത്രമായിരിക്കും. അടുത്തതായി ഉദ്യാന നഗരം സന്തോഷ നഗരം എന്ന നമ്മുടെ ഈ പ്രോജക്ടിന്റെ ഭാവി സാധ്യതകളെയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. വലിയ രീതിയിലുള്ള അലങ്കാര ചെടി നേഴ്സറി ഇതിലോട്ട് നമ്മൾ തുനിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഒപ്പം വിദ്യാർത്ഥികൾ മണ്ണിലോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഒരു സഹകരണ സംഘം സ്ഥാപിക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നു. ഇവയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് കേവലം 60000 രൂപയായതുകൊണ്ട് നമുക്ക് കുറഞ്ഞ ചിലവിൽ ഇത് ചെയ്യാനും സാമൂഹിക നേട്ടം നേടാനും ഒപ്പം ഇത് നടപ്പിലാക്കാൻ എളുപ്പവുമാണ്. ഇതിലൂടെ ബത്തേരി നഗരസഭയെ ഒരു സൗന്ദര്യാത്മകവും മാറ്റാനും ഫലപ്രദമായി നമുക്ക് ഇത് ചെയ്യാനും സാധിക്കുന്നു. അടുത്തതായി നന്ദി പറയുന്നതിനായി അന്വേഷിക്കുന്നു. താങ്ക് യു സനിക. സുൽത്താൻ ബത്തേരി നഗരസഭയ്ക്ക് ഏറ്റവും ഉപകാരപ്രദം